കഴിഞ്ഞ അരനൂറ്റാണ്ടായി വെള്ളൂരുകാർക്ക് സുപരിചിതയാണ് മീൻ വിൽപ്പനക്കാരി മാധവി. നാടിന്റെ മാറ്റങ്ങൾ ഏറെ കണ്ട മാധവി ജീവിത കഷ്ടപ്പാടിലൂടെയാണ് ജീവിതത്തിന്റെ ഏറെ ദൂരവും നടന്നത്. ഇന്നും അതിന് വലിയ മാറ്റമില്ല. എല്ലാ കച്ചവടങ്ങളുടെയും ഉള്ളടക്കവും രീതികളും മാറിക്കഴിഞ്ഞു. എങ്കിലും വീടുകൾ തോറും നടന്ന് മീൻ വിൽക്കുന്നവർ ഇനിയും വിരലിലെണ്ണാവുന്നവരെങ്കിലും അവശേഷിക്കുന്നുണ്ട്. ഇവരുടെ പ്രതിനിധിയായി 43 കൊല്ലമായി വെള്ളൂരിൽ തലച്ചുമടായി മീൻ വിൽപ്പന നടത്തിവരുന്ന മാധവിയെ നമുക്ക് കാണാം. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ജോലി തുടങ്ങിയതാണ് മാധവി. അക്കാലത്ത് ധാരാളം പേർ ഈ ജോലിക്ക് കൂടെയുണ്ടായിരുന്നു. വീടുകൾ തമ്മിലുള്ള അകലവും കൂടുതലായിരുന്നു. പിന്നീട് വീടുകൾ തമ്മിലുള്ള അകലം കുറയുകയും ഈ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണവും വിരലിലെണ്ണാവുന്നതുമായി. വെള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ മാധവിക്ക് 1000 നാവാണ്. താനും കുടുംബവും പുലർന്നത് വെള്ളൂരുകാരുടെ മനസ്സലിവ് കൊണ്ടാണെന്ന് മാധവി പറയുന്നു. അതുകൊണ്ട് അന്നേരം മഴയും വെള്ളവും എല്ലാം ഒന്നും നോക്കൂല. ഒരേ ഓരോരോ വീട്ടിൽ പോയി മീനങ്ങനെ കൊടുത്ത് ഇതായിട്ടൊന്നും നമുക്കൊന്നും ഒരു ഉപകാരമൊന്നും ഇല്ല. മത്സ്യം വിൽക്കുക, വെള്ളൂർ നാട് അവരില്ലത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. പക്ഷേ ഒന്നും മെച്ചൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഇന്നും ഇനി എത്ര കാലം വരാൻ കൈയൊന്നും തീർച്ചയൊന്നുമില്ല. അതിനടുത്തോളം ഇവർ നല്ല സഹകരണം നമുക്ക് ചെയ്യുന്നുണ്ട്. വെള്ളൂക്കാർ നമ്മളൊപ്പം വന്നാൽ അവർ മടക്കൂല. എത്രയായാലും എത്ര ദൂരത്ത് കൊണ്ടുവന്നാലും കുറച്ചെങ്കിലും നമ്മളെ കണ്ടാൽ അവർ മണിക്കാണ്ട് നിൽക്കൂല. ഇത്രയും പഴക്കൂലേ മാധേട്ടി, 42 കൊല്ലം പഴക്കൂല മാധേട്ടി. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ഉറപ്പരം മീൻ മണിക്കാണ്ട് അവർ നിൽക്കൂല. അങ്ങനെയാണ് ജീവിച്ച് പോകുന്നു. തൃക്കരിപ്പൂർ കിഴക്കേ വീട്ടിൽ മാധവി രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങും. പയ്യന്നൂരെത്തി മീനെടുത്ത് വെള്ളൂർ ദേശത്തെ എല്ലാ റോഡിലൂടെയും ഇടവഴികളിലൂടെയും നടന്ന് മീൻ വിറ്റ് തിരിച്ചു വരുമ്പോൾ ഉച്ച കഴിയും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ഏറെക്കാലം മാധവി പണം അടച്ചിരുന്നു. പിന്നീട് ദീർഘകാലം ഭർത്താവ് കിടപ്പിലായി. 3 മക്കളെയടക്കം നോക്കേണ്ട സ്ഥിതി വന്നതോടെ പണമടയ്ക്കൽ മുടങ്ങി. നാളിതുവരെ അവിടെ നിന്ന് ഒരാനുകൂല്യവും ലഭിച്ചിട്ടുമില്ല. മക്കളുടെയെല്ലാം വിവാഹങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് മാധവിക്ക് ആകെയുള്ള ആശ്വാസം. ഇനി മുന്നോട്ടുള്ള കാലവും ഈ ജോലിയെടുത്ത് ജീവിക്കണമെന്നാണ് മാധവിയുടെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.